എല്ലാവർക്കും നമസ്കാരം. വളരെ ഈസിയായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നുറുക്ക് ഗോതമ്പ് പായസം എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളം വാർന്ന് വെച്ചതാണ്. ഇത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2½ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ആവി നന്നായിട്ട് പോയിട്ടുണ്ട്. ആവി നന്നായിട്ട് പോയിട്ട് വേണം തുറന്ന് നോക്കേണ്ടത്. നുറുക്ക് ഗോതമ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 3/4 കപ്പ് ശർക്കരയാണ്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അലിയിച്ചെടുക്കണം. ശർക്കര നന്നായി അലിഞ്ഞു വന്നാൽ അതിലെ പൊടിയും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ശർക്കര പാനി ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ശർക്കര ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ശർക്കരയും നെയ്യും നന്നായി തിളച്ചു വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നുറുക്ക് ഗോതമ്പും ശർക്കരയും നെയ്യും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ശർക്കര ഗോതമ്പിൽ പിടിക്കണം. ഇതുപോലെ നുറുക്ക് ഗോതമ്പിൻ്റെ കളറ് ശർക്കരയുടെ കളറായിട്ട് മാറിയിരിക്കണം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2/2 പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2/2 പാൽ ഞാനിവിടെ 2 കപ്പാണ് ചേർക്കുന്നത്. ഈ ഒരു പാലും ശർക്കരയും നുറുക്ക് ഗോതമ്പും നന്നായി തിളച്ചു വരണം. അടിയിൽ പിടിക്കരുത്, കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ചു വരുമ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഏലക്കയും ചുക്കും ജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 പാല് ചേർത്തതിന് ശേഷം ഒരുപാട് തിളക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാവും. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നല്ല ടേസ്റ്റി നുറുക്ക് പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.